അതേപോലെ ഇവർ ചെയ്യുന്ന സൃഷ്ടികളിൽ ഇപ്പൊ സിനിമക്കാരായാലും ഞാൻ പറയുക, അമ്മ അറിയാമെന്ന് സിനിമ ചെയ്യുമ്പോൾ ജോണിന് ബോധമേ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നാളെ എന്റെ കൊല്ലം വന്നേക്കാം. ബോധമില്ലാതെയാണ് പലപ്പോഴും ഷൂട്ടിങ്, എന്താണ് ഡയലോഗ്, മുമ്പ് സ്ക്രിപ്റ്റ് ഉണ്ടായി, സ്ക്രിപ്റ്റ് ഒക്കെ പോയി പോയി എല്ലാം പോയി. അവസാനം ഇത് ചിത്രാഞ്ജലിയിൽ വന്ന് എഡിറ്റിംഗ് കഴിഞ്ഞപ്പോ, എഡിറ്റിംഗ് കഴിഞ്ഞിട്ടാണല്ലോ ശബ്ദം കൊടുക്കേണ്ടത്. അപ്പൊ എന്താണ് ആർട്ടിസ്റ്റ് പറയുന്നത് ആർക്കും അറിയില്ല, കാരണം സ്ക്രിപ്റ്റ് ഇല്ല. അത് എഴുതി പോയി. പിന്നെ അസിസ്റ്റന്റ് കണ്ടുപിടിച്ച് കിടക്കരുത്, എല്ലാരും കണ്ടുപിടിച്ച് കിടക്കുന്നതുകൊണ്ട് ആരും ഇത് നോട്ട് ചെയ്ത് വെച്ചില്ല. അപ്പൊ അന്ന് ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ 50 കുട്ടികളെ കൊണ്ടുപോയിരുത്തി, ഈ ചുണ്ട് കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ, ചുണ്ട് അനങ്ങനെ വെച്ച് കുറച്ചൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു കൊടുത്തു. പിന്നെ ഒരു നിവൃത്തിയില്ല. അപ്പൊ പിന്നെ എന്ത് ചോദിച്ചു, കമന്ററി കൊടുത്തു. ഏത് ഡയലോഗിനടുത്ത് ഡയലോഗ് ഡബ്ബിയാൻ പറ്റാത്തതുകൊണ്ട് കമന്ററി കൊടുത്തു. ആ സിനിമ പുറത്തിറങ്ങിയപ്പോ നിരൂപകൻ ശബ്ദം വാക്കുകൾ ഉപയോഗിക്കാൻ ആവുമായിരുന്നിട്ടും അത് ഉപയോഗിക്കാതെ മൊണോലോഗ് കൊടുത്തത് മനോഹരമായിരിക്കുന്നു എന്നായിരുന്നു. ഞാൻ അന്തം വിട്ടുപോയി. അതിന്റെ പുറകിൽ 4-5 ദിവസം ബുദ്ധിയിട്ട് ഞാനൊക്കെ അമ്പര വെട്ടിയായി പോയി. അതേപോലെ തന്നെയാണ് ഏത് സിനിമ എന്നെനിക്ക് ഓർമ്മയില്ല. എന്നാൽ ഇവരൊക്കെ എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഷാജി എൻ കരുൺ, ഈ ഒക്കേഷനിലേക്ക് കിട്ടുന്ന കാഴ്ചകൾ ചിലപ്പോ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അരവിന്ദന്റെ സിനിമയാണ്, ഇവരുടെ താണോ എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷോർട്ട് കഴിഞ്ഞിട്ട് ക്യാമറ അറിയാതെ ഒന്ന് ഷിഫ്റ്റ് ആയിപ്പോയി. ഒരു അമുറ്റ പൊട്ടുന്ന ഷോട്ടാണ് എടുത്തത്. അമുറ്റ പൊട്ടുന്ന ക്ലോസ് റേഞ്ചിലെടുത്ത് അമുട്ട് പൊട്ടിക്കഴിഞ്ഞ് ക്യാമറ ഒന്ന് ഓപ്പൺ ആകുമ്പോൾ കാണാം, അമുട്ടിന്റെ കൂടെ ഇവരൊരു കുടയും കൂടി വെച്ചിരുന്നു. അത് കാണാം ആകാശത്തിന് താഴോട്ട് വരുന്നത്. പുള്ളി അതൊരു രസത്തിന് അത് കുറച്ച് നേരം ഷൂട്ട് ചെയ്ത് വെച്ചു. അത് എഡിറ്റിംഗ് ടേബിൾ വന്നപ്പോൾ അത് കൂട്ടിച്ചേർത്തു. നിരൂപകർ അത് എഴുതി. മാനവകലയുടെ അതപ്പതനത്തിന്റെ പ്രതീകമായിട്ടാണ് ആ ഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ആ ഷോട്ട് എടുത്ത് വെച്ചത്. അന്തം വിട്ടുപോയി. ഇങ്ങനെയുള്ള ഗിമ്മുകളുടെ ഒരു കൂടാരം തന്നെ ഈ പറയുന്ന സോഹോൾഡ് സിനിമയുടെ. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഘട്ടത്തിൽ ഈ സിനിമയുടെ ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ അന്ന് ഏറ്റവും കൂടുതൽ നന്നായി സിനിമ ചെയ്ത പത്മരാജനെയും ഭരതനെയൊക്കെ നന്നായിട്ട് ഒതുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇല്ലാണ്ടാക്കിയതാ ഒരു കാലത്ത് എവിടെയാണ് അവർക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്? മനോഹരമായ ചിത്രങ്ങൾ ചെയ്തിട്ടും സമാന്തര സിനിമക്കാരെന്ന് കളിയാക്കി. ബിംബമായിട്ട് 2-3 പേരുണ്ടായിരുന്നു, അടൂഗോപാലകൃഷ്ണനും അരവിന്ദനും പിന്നെ ആരായിരുന്നു, അരവിന്ദൻ കഴിഞ്ഞപ്പോൾ ഷാജി പി ജോൺ അല്ല സോറി പിന്നെ അദ്ദേഹത്തിന്റെ ക്യാമറ വന്നവിടെ വന്നു. മാറി മാറി ആ സിനിമ ചെയ്തു. ഒരിക്കലും ഒരുമിച്ച് സിനിമ ചെയ്തിട്ടില്ല. ഇക്കൊല്ലം ഇനി അടുത്തോ അടുത്തോലം ഞാൻ എടുത്തോളാം. അതിനപ്പുറം ബിംബങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ അന്ന് ലോക സിനിമ മുഴുവൻ പഠിച്ച് അരച്ച് കലക്കി കുടിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടൊരു നല്ല സിനിമ ചെയ്തിട്ട് 4 കൊല്ല പട്ടിണി കിടന്നത്. 2000 രൂപ KSFDC കൊടുക്കാനുള്ളതിന് ജപ്തി ചെയ്യാൻ വന്നു എൻ്റെ വീട്ടിൽ KSFDC. ഈ സിനിമയെ നന്നാക്കുന്ന പ്രസ്ഥാനം, കോടിക്കണക്കിന് മോഷ്ടിക്കുന്ന പ്രസ്ഥാനം, സഖാക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയ പ്രസ്ഥാനം. അന്നൊക്കെയാണ് തിരിച്ചറിയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ മൊത്തത്തിൽ. ഇങ്ങനെ നമ്മുടെ ആ മേഖല സിനിമാ മേഖലയിൽ ഇതേപോലെ തന്നെ സാഹിത്യ മേഖലയിൽ ഒതുക്കുന്ന പോലെ തന്നെ ആ തങ്ങൾക്ക് വേണ്ടി ആര് വിടുപണി ചെയ്യുന്നോ അവരെയും പൊക്കിക്കൊണ്ടുവരുന്ന ഒരു സർക്കാരിന്റെ കൂടെ നിൽക്കണം. ഭരണകൂടങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തും കിട്ടും. ഒന്ന് എതിർത്ത് പറഞ്ഞാലോ എന്റെ ഗതിയാ പരഗതിയാ. അപ്പൊ B.U.D.കൃഷ്ണൻ എന്ന് പറയുന്ന ആള് മലയാള സിനിമയിലെ ഈ അസോസിയേഷനിലേക്ക് വരുന്നത് വരെ അവിടെ വലിയ പ്രശ്നമില്ല. അവർ കമ്മ്യൂണിസ്റ്റുകാരുടെ അതിനകത്തേക്ക് കയറുകയാണ്. പ്രധാനിയുടെ സ്വന്തം ആള്. പിന്നെ ആ മലയാള സിനിമയിൽ അടിയും പുകയും പിടിയും ഈ പറയുന്ന പുറത്താക്കലും അകത്താക്കലും ഒക്കെയാണ്. ഇപ്പൊ അത് എങ്ങനെ ചിത്രീകരണം കിട്ടി? 1.5 സിനിമ ചെയ്ത ആളാണ് B.U.D.കൃഷ്ണൻ. സാംസ്കാരിക നായകനായിട്ട് മാറി. 10-35 കൊല്ലം ഇതിന്റെ പുറകെ നടന്നവരൊക്കെ പുറത്തായി കമ്മ്യൂണിസം. ഇങ്ങനെ ഏത് മേഖല, ഞാൻ സിനിമയല്ല, മാധ്യമങ്ങൾ എടുക്കുക. മാധ്യമങ്ങൾ പിന്നെ ഞാൻ പറയുമ്പോ ഈ ന്യൂസ് പേപ്പർ അല്ല, ന്യൂസ് പേപ്പറാണ്. നമുക്കറിയാം ന്യൂസ് എന്താണെന്നുള്ളത്. മാമ മാപ്പിളയുടെ ന്യൂസ് ആണ് മനോരമ. മുസ്ലിം ലീഗിന്റെ ന്യൂസ് ആണ് ചന്ദ്രിക. മാതൃഭൂമിയുടെ ന്യൂസ് വരാത്ത കറക്റ്റായി. ഹിന്ദുവിന്റെ ന്യൂസ് ആയിട്ടാണ് വന്നത്. പിന്നെ അത്
സുഡാപ്പികളെ ന്യൂസായി മാറി. ഞങ്ങളൊക്കെ നിർത്തിയതാ വായന. നേരത്തെ പറഞ്ഞാൽ പത്രം രാവിലെ കിട്ടിയില്ലെങ്കിൽ എക്കുസ് പോകാൻ പറ്റാത്ത അവസ്ഥയുള്ള ആളായിരുന്നു ഞാൻ. ഇപ്പൊ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, പത്രം വായിക്കാറില്ല. അവ ഭാര്യ വായിച്ചിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിലും പറയുന്നതാ ഇന്നത് വായിച്ചു നോക്കി എന്റെ കയ്യിൽ. കാരണം ഈ ന്യൂസ് നമ്മൾ എന്തിനാ വായിക്കുന്നത്? ഇപ്പൊ ന്യൂസ് വായിച്ച് വായിച്ച് നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ശബരിമലയിലെ മാധ്യമങ്ങളുടെ തിരക്ക് അവിടെയൊക്കെ നിന്നെങ്ങനെയാ? ഏഷ്യാനെറ്റ് ഇപ്പൊ കയറും പെണ്ണുകൾ, ഇപ്പൊ കയറും പെണ്ണുകൾ, ഇപ്പൊ കയറും പെണ്ണുകൾ. എന്താ കയറാത്തത്? എന്താ ഈ പറയുന്ന ഹൈദരാബാദ്, ഈ എന്താണ് പറയുന്നത് വലിയ വാദികൾ എന്തിനാണ് പെണ്ണുങ്ങളെ തടയുന്നത്? കേരളത്തെ അവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരുന്നത്? ഏഷ്യാറ്റ് മനോരമ അങ്ങനെ തന്നെയാണ്, കയറാണ് കയറട്ടെ. കയറുന്ന ഷോട്ട് എടുത്തിട്ട് ആദ്യം പറഞ്ഞുകാർ വെക്കുമ്പോ സ്ലോ മോഷനിലിടണം. അതിനുവേണ്ടിയാണ് ചാനലുകൾ മൊത്തം നിന്നത്, എതിർത്ത് നിന്നത്, ആകെ കൂടി തല്ലുകൊണ്ടതും പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയതും കേസ് ഉണ്ടായതും. ജനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ശബരിമല എന്നെ ഇല്ലാണ്ടായി പോയത് അവിടെ നട്ടല്ലോടുകൂടി നിന്ന ഒരൊറ്റ ചാനൽ ജന. ഒരു സംശയമില്ല കാര്യത്തിൽ, ഹിന്ദുവിന് ന്യൂസ് ഉണ്ടാവട്ടെ. എന്താണ് ചന്ദ്രികയ്ക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ, മാതൃഭൂമിക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ, മനോരമയ്ക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ഹിന്ദുവിന് എന്തുകൊണ്ട് വ്യൂസ് ഉണ്ടായിക്കൂടാ? ഉണ്ടാവണല്ലേ. കേസരി എഴുതണം, ഒക്കെ എഴുതണം, ഹിന്ദുവിന് വേണ്ടി എഴുതണം. പക്ഷെ ഇവരെ അങ്ങനെയല്ല, എല്ലാവർക്കും വേണ്ടി എഴുതും, അത് വേറെ കാര്യം. അന്ന് തന്നെ ഈ പ്രശ്നം ഉണ്ടായപ്പോഴും സ്ത്രീകളെ കയറുന്നതിൽ പ്രശ്നം ഇല്ലാന്ന് പറഞ്ഞിട്ട് ആർ എസ് എസ് വരെ എഴുതിയിട്ടുണ്ടായി. അത് പിന്നെ നടക്കായി. സ്വതന്ത്രമായ കാഴ്ചപ്പാടോടി എഴുതിക്കോട്ടെ, എല്ലാവരും എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് വലിയ പിന്നീട് വലിയ പ്രശ്നം ഉണ്ടായി. എന്തായാലും ഈ വ്യൂസ് ഒന്നും നമ്മൾ വിട്ടുപോയിട്ടില്ല, ആ വ്യൂസിൽ തന്നെ നിൽക്കുകയാണ്. ഇന്ത്യക്ക് ദയനീയ തോൽവി എഴുതി കാണിക്കുകയാണ്. ഏഷ്യാനെറ്റ് ഇന്ത്യ ജയിച്ചിരിക്കുമ്പോഴേ, കാരണം അവിടെ ഈ ഇതൊന്നല്ല രണ്ടല്ല ഒരുപാട് പ്രാവശ്യമായി ഇവന് ഇന്ത്യ തോൽക്കണം എന്നുള്ള മനസ്സോടുകൂടി ആദ്യമേ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് സ്ക്രോളിങ്ങിൽ ഇങ്ങനെ വരിക, ഇന്ത്യ ജയിച്ചപ്പോഴും. എത്ര പ്രാവശ്യം മാപ്പ് പറഞ്ഞു, മാപ്പ് പറയിപ്പിച്ചത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയാണ്. വേണ്ട, അത് വലിയ പ്രശ്നമുള്ള ആ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിലേ ഇവരൊക്കെ നമ്മുടെ തല കയറി ചെവി തിന്നേനെ ഇവര് മാധ്യമങ്ങൾ. ഇന്ന് മാധ്യമങ്ങൾക്ക് പേടിയാ. എന്തേ മാധ്യമങ്ങൾക്കെതിരെ ശക്തമായിട്ട് നവമാധ്യമങ്ങൾ വന്നു. മീശയൊക്കെ അങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരു സംസ്കാരത്തിനെ ചോദ്യം ചെയ്തപ്പോ മാതൃഭൂമിയുടെ 300,000 കോപ്പി കുറയ്ക്കാൻ ഈ നവമാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടെങ്കിൽ ഈ മൈലയേക്കാൾ വലിയ ശക്തി നവമാധ്യമങ്ങൾക്കാ. നുണകൾ പറഞ്ഞ് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഫേക്കായിട്ടുള്ള കുറച്ച് തളരും പിടിക്കലൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇന്ന് ഈ ന്യൂസ് പേപ്പറിനേക്കാളും വിശ്വസിക്കാവുന്ന മീഡിയ ഈ പറയുന്ന സോഷ്യൽ കണ്ടന്റുകളാണ്. ഒരു സംശയവും വേണ്ട. ലോകത്തിന്റെ ഒരു തെറ്റ് ഞാൻ പോസ്റ്റ് ചെയ്താൽ മിനിറ്റുകൾക്കകം അജിമുർ സാറേ ആ പോസ്റ്റ് തെറ്റാണ് റോങ് ആണെന്ന് തിരുത്താൻ അത്ര കണ്ട് ജനങ്ങൾ അതിനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയുടെ മുമ്പിലാണ് ഇപ്പൊ എല്ലാവരും തോറ്റ് കിടക്കുന്നത്. തിരിച്ച് സംസ്കാരത്തിന്റെ തിരിച്ച് പ്രതീക്ഷയെ കുറിച്ച് പറഞ്ഞല്ലോ, അവിടെ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ള ഒരു പ്രതീക്ഷ. അപ്പൊ നേരത്തെ പറഞ്ഞത് ഇതൊരു അജണ്ടയാണ്, നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ മുഴുവനും തകർത്ത് ഇല്ലാണ്ടാക്കി ഇന്ന് ഈ പറയുന്ന സാംസ്കാരിക നായകൾ എന്ന് വിളിക്കാൻ യോഗ്യത നേടിയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയും ഈ പറയുന്ന പഴയ വേരുകൾ വെച്ചിട്ടാണ് കഥയും കവിതകൾ എഴുതിയത്. കൃഷ്ണനെ പറ്റി എത്ര കഥകളും കവിതകളും ഉണ്ടാക്കിയത്. ഇപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് ലാസ്റ്റ് കിട്ടിയ കമ്മ്യൂണിസ്റ്റുകാരനും കൃഷ്ണനെ കുറിച്ച് തന്നെയല്ലേ എഴുതിയത്. ഏറ്റവും വലിയ മഹത്തായ എം ടി വാസുദേവരുടെ രണ്ടാം ഗുണം ഏത് ഭാഗത്തും നടത്തുക? ഇനി രാമായണം എത്രമാത്രം എഴുതി തീർക്കാനുണ്ട്? രാമായണത്തിന്റെ ഒരു ഉറുമള കിട്ടിയില്ല. ഉറുമളുടെ ഇനി സെക്ഷലായിട്ട് 12 വർഷം അനുഭവിച്ച വേദനകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ അടുത്ത നോവലിൽ. ഇങ്ങനെ എങ്ങനെയൊക്കെ പകർത്ത് എങ്ങനെയൊക്കെ ഇതൊന്ന് അവാർഡ് മേടിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള മഹത്തായ കൃതി ഇന്നും കോപ്പി അടിച്ച് തീർന്നിട്ടില്ല. എന്നിട്ടാണ് അതിന് നെഞ്ചത്തി കയറി പൊങ്കാലിടാൻ വേണ്ടി നടക്കുന്നത് സാഹിത്യകാരന്മാര്. ഇതിൽ നിന്ന് മാക്സിമം ഊറ്റിയെടുത്തവരാണിതൊക്കെ, മാക്സിമം നമ്മൾ യൂസ് ചെയ്ത്. എന്നിട്ട് അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെ നിരാകരിച്ചുകൊണ്ട് ഇന്നലകളെ നിരാകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്നിട്ടോ
രണ്ടാമത്തെ ഘട്ടം നേരത്തെ പറഞ്ഞാവുണ്ടല്ലോ, ഹ്യൂമൻ വാട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് മീൻസ് ആർ ലിമിറ്റഡ്. മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ തന്ത്രം, മനുഷ്യന്റെ ആവശ്യങ്ങൾ അധികവും അത് നിറവേറ്റാനുള്ള മാർഗങ്ങൾ വളരെ കുറവുമാണെന്നുള്ള ഒരു യൂറോപ്യൻ എക്കണോമിക്സ് തിയറിയിലാണ് ഇന്ന് ലോകം സഞ്ചരിക്കുന്നത്. അവിടെയാണ് ചന്ത വരുന്നത്. എന്തും വിൽക്കാം, അവനവൻ്റെ കഴിവ് വിൽക്കാം, എൻ്റെ കഥയെ വിൽക്കാം, എൻ്റെ മൂല്യങ്ങളെ വിൽക്കാം, എൻ്റെ മതത്തെ വിൽക്കാം, എനിക്ക് ലാഭമുണ്ടാകാം. എഴുത്തുകാരും അത് തന്നെയാണ്, മാധ്യമങ്ങളും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മടിയില്ലാതായിട്ടുണ്ട്, ഒരു മടിയില്ലാതായിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം, രണ്ട് രീതിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടു. ഒരു വശത്ത് ഭാരതീയ ദേവതകളുടെ നഗ്നമായ ചിത്രം, ആ നഗ്നമായ ചിത്രത്തിന്റെ ഉള്ളിൽ നിന്ന് രക്തമൊലിച്ചിറങ്ങുന്നു ആർത്തവ രക്തം, അതിന് തലകീഴായി അയ്യപ്പൻ പുറത്തോട്ട് വരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഈ കലാലയങ്ങളിൽ നമ്മൾ കണ്ടു. ഒരാള് കിട്ടിയില്ല, അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു. തൊട്ട് മുമ്പ് ഒരു വ്യഭിചാരിയായിട്ടുള്ള ഒരാളുടെ ഒരു കാർട്ടൂണും വരച്ചു, അതിലൊരു അംശവടിയുടെ മുകളോട് ഞെട്ടിയുണ്ടായിരുന്നു. ആർക്കെങ്കിലും സഹിച്ചോ, പിണറായി വിജയനാണ് ആദ്യം ഇറങ്ങിയത്, പറ്റില്ല, അവാർഡ് കൊടുക്കാൻ പറ്റില്ല. മാധ്യമ സ്വാതന്ത്ര്യം രണ്ട് രീതിയിലാണ്, തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് ഈ സംസ്കാരത്തെ തച്ചുടക്കിയതിനൊക്കെ അവാർഡ് കൊടുക്കാം, എം എഫ് ഹുസൈന് അവാർഡ് കൊടുത്തതുപോലെ. മറുവശം ഇതിനെ തല്ലിക്കെടുത്തതിനും അവാർഡ് കൊടുക്കാം. രണ്ടു കൊണ്ടും ക്ഷീണം പറ്റുന്ന സംസ്കാരത്തിനാണ് ഈ കച്ചവടം. ഒരു വശത്ത് രാഷ്ട്രീയ കച്ചവടമുണ്ട്, മറ്റു രീതിയിലുള്ള കച്ചവടങ്ങളുണ്ട്. ഒരു ജനത ഇല്ലാതാവുമ്പോൾ, അവൻ്റെ മൂല്യം സൂക്ഷിക്കുമ്പോൾ, അവൻ്റെ തിരിച്ചറിവില്ലാതാവുമ്പോൾ അവനെ ഏറ്റവും നല്ല ഉപഭോക്താവായിട്ട് മാറ്റാൻ പറ്റും. മൂല്യങ്ങൾ ഇല്ലാതെ പോകുമ്പോഴാണ് എന്തും സ്വീകരിക്കാനുള്ള ഒരു മനസ്സായിരിക്കും ജനതയ്ക്ക്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഇവിടെ എന്താണ് മദ്യ ഷാപ്പുകൾ. പണ്ട് അവിടെ ഇവിടെ ഉണ്ടായിരുന്ന ചാരായ ഷാപ്പിൽ നിന്ന് ഇപ്പൊ എങ്ങനെയാണ് മദ്യ ഷാപ്പ്, അവിടെ എങ്ങനെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്? ഈ സാംസ്കാരികമായിട്ട് അതപ്പതിച്ച് ഇതാണല്ലോ നല്ല മാർഗം. ഒരു ദിവസം 1000 രൂപ ജോലി ചെയ്തു കഴിഞ്ഞാൽ 500 രൂപ സർക്കാർ തിരിച്ചു പിടിക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രങ്ങളായിട്ട് ഇപ്പൊ നമുക്ക് സപ്ലൈകോ മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി എവിടെയാണ് നമ്മൾ നന്നാക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ്. ഇതിന് വളം വയ്ക്കുന്ന, ഈ ചുതിക്ക് വളം വയ്ക്കുന്ന, എന്നിട്ടോ കുട്ടികളുടെ സ്കോഡിന്റെ ഇപ്പൊ പഞ്ചാബ് പിടിക്കാനൊക്കെ കുട്ടികളുടെ സ്കോഡുണ്ടായി. എന്ത് സ്കോഡുണ്ടായിട്ട് എന്ത് കാര്യമാണ്? ഏറ്റവും ആധുനിക രീതിയിലുള്ള മയക്കുമരുന്നുകളാണ് ഇവിടെ ഒന്ന് നക്കിയായി 24 മണിക്കൂർ ലഹരി കിട്ടുന്ന ആധുനികമായിട്ടുള്ള, എവിടെയും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞു ക്ലാസ്, അവിടെ 4-ാം ക്ലാസ് മുതൽ തന്നെ ഈ പറയുന്ന മാരകമായിട്ട് അന്ന് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ബിംബങ്ങളായി തോന്നിയ സംഗതികൾ ഇന്ന് 4-ാം ക്ലാസ് മുതൽ തുടങ്ങുന്നു എന്നുള്ളതാണ്. പിന്നെ എവിടെയാണ് നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റുക? പിടിച്ചു കെട്ടാൻ പറ്റുന്നത് ബാലഗോകുലത്തിന് മാത്രമേ ഉള്ളൂ, കുറച്ചെങ്കിലും ആൾക്കാർ. എൻ്റെ 4-5 വർഷത്തെ അനുഭവം വെച്ചിട്ട് ഈ ബാലഗോകുലത്തിൻ്റെ കൂടെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികളുടെ ഒരു തിരിച്ചറിവ് വേറെ ഒന്നിനും ഇല്ലാട്ടോ, വേറെ എവിടെയും കിട്ടുന്നില്ല. ഒരു ചെറിയ ശതമാനമാണെങ്കിൽ പോലും അത് വലിയൊരു തലമുറയുടെ വിത്തുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് ചില ആശ്വാസങ്ങളുണ്ട്. ഗുരുക്കന്മാരെ തൊട്ട് വന്നിരിക്കുമ്പോഴും പഴയ വാക്കും വേണ്ടാത്ത പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴൊക്കെ ചെറിയൊരു ആശ്വാസമുണ്ട്. കണികയുണ്ട്, ഭാവി അവിടെ മാത്രമേ ഉള്ളൂ, തിരിച്ചു പോക്കാണ് ഭാവി. മാറ്റങ്ങൾ നേരത്തെ പറഞ്ഞ മാറ്റങ്ങൾ എങ്ങനെയുണ്ടാകുന്നത്? ഒരു അടിത്തറയിൽ നിന്ന് കെട്ടിവെച്ച, കൃത്യമായിട്ട് കെട്ടിവെച്ച ഒരു അടിത്തറയിൽ നിന്ന് വേണം ഉയരത്തിലേക്ക് പോകാൻ. അടിത്തറ തകർത്തുകൊണ്ട് ഉയരത്തിലേക്ക് പോയാൽ മൂക്കുകുത്തി വീഴും എന്നുള്ളതാണ് സത്യം. തിരിച്ച് ഞാനൊക്കെ ഇപ്പൊ അക്ഷരം പെറുക്കിക്കൊണ്ടിരിക്കുക, അക്ഷരം പെറുക്കുന്നവൻ്റെ തിരിച്ച് അക്ഷരം പെറുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പേര് ചാണക സംഖ്യനായി മാറി. സന്തോഷമേ ഉള്ളൂ ആ വിളിക്ക്. ഞാൻ ചാണകത്തെക്കുറിച്ച് ഓർത്തു, എൻ്റെ പൂർവീനെ കുറിച്ച് ഓർത്തു, ഞാൻ മെഴുകി പഠിച്ച എൻ്റെ സ്കൂളിനെ കുറിച്ച് ഞാൻ ഓർത്തു.
ചാണകം പിഴിഞ്ഞ് സ്കൂളായി പോയിട്ടൊക്കെ എനിക്ക് എന്റെ ഡ്യൂട്ടി മാസാമാസം ചാണകം പിഴുക. അപ്പൊ ഈ സംഗീതവും ചാണക സംഗീതത്തെ വിളിക്കുമ്പോ കുറച്ച് ഒരു ആശ്വാസം തോന്നി. പഴയ കാലത്ത് ഓർക്കാനുള്ള സമയത്ത് തിരിച്ച് മുന്നോട്ട് പോകുമ്പോ പിൻഭാഗം മറന്നു പോകുന്നതാണ്. മാധ്യമങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ നന്നാവില്ല എന്ന് എനിക്ക് ഉറപ്പാ. ഇനി എത്ര പ്രസംഗിച്ചാലും നന്നാവില്ല. കുറച്ചു കാലം ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇതെങ്ങനെയാണ്. ഞങ്ങളൊക്കെ മാർക്കറ്റ് സെൽഫ് മാർക്കറ്റിംഗ് തോന്നി എന്താണ്, പത്രക്കാലത്ത് കള്ളു മേടിച്ചു കൊടുക്കും, ഇവരൊക്കെ ചിലപ്പോൾ തലേനെ കൊന്നേക്കാം. ഞാനൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് സിനിമ പ്രൊമോട്ട് ചെയ്തിരുന്നത് കണ്ടുണ്ടാകണം. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ഇങ്ങോട്ട് അപ്പോ ഇപ്പൊ ഞങ്ങള് ഒരു സത്യസന്ധമായ വാർത്ത, ഈ ഈസ്റ്റേൺ കറി പൗഡേഴ്സിന്റെ മായം പിടിച്ചതും കുടിച്ചിട്ടതും ആരെങ്കിലും വാർത്ത വായിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടാവും സോഷ്യൽ മീഡിയ ഒന്ന് കൊടുക്കുമോ? കൊടുക്കില്ല. കാരണം ഈസ്റ്റേൺ കറി പൗഡേഴ്സ് ഡെയിലി എത്ര രൂപയാണ് ഇവർക്ക് മത്സ്യത്തിന് കൊടുക്കുന്നത്? മലബാർ ഗോൾഡില് പാകിസ്ഥാൻ ദിനം ആദ്യം ചെയ്ത് എത്ര വാർത്ത കൊടുത്തിട്ടുണ്ട് മാധ്യമങ്ങള്? കൊടുക്കുമോ? കൊടുക്കില്ല. മലബാർ ഗോൾഡ് പോയാൽ തീർന്ന് വെടിക്കെട്ട് തീർന്ന് ഇവർക്ക് പരസ്യം കിട്ടണ്ടേ? അപ്പൊ ആർക്ക് വേണ്ടിയാണ് പത്രം നിലനിൽക്കുന്നത്? ഈ പറയുന്ന കുത്തകൾക്ക് വേണ്ടിയിട്ട്. അവർ എന്ത് തോന്നിയവാസം കാണിച്ചാലും ചോദിക്കാത്തുള്ള കാലം എന്ത് പത്രനിർമ്മാണമായിട്ട് നമ്മൾ കണക്കാക്കുക? എന്തെങ്കിലും പത്രനിർമ്മാണമായിട്ട് കണക്കാക്കാൻ പറ്റുമോ നമുക്ക്? സ്പോർട്സേഴ്സിനെ സുഖിപ്പിച്ചുകൊണ്ട് സർക്കാർ ചെയ്യുന്നതിനില്ലേ, അവരെ താങ്ങി നിൽക്കുന്ന കലാകാരന്മാർക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് അവരെ വളർത്തി കൊണ്ടുവരിക. പത്രധർമ്മവും അതിനെ ചെയ്യുന്നത്. അവർക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി മൗനമാചരിക്കുക, മിണ്ടാതിരിക്കുക. അവർക്ക് ഗുണമില്ലാത്തതാണെങ്കിൽ ഏറ്റുപിടിക്കും. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ഏറ്റുപിടിക്കും, അല്ലാത്തത് ഏറ്റുപിടിക്കില്ല. ആർദ്രത ഇല്ല, കരുണ ഇല്ല, ഒന്നിനോടും ഒരു മമതയും ഇല്ല. ഏറ്റവും കൂടുതൽ മീഡിയ ഈ പറയുന്ന പത്രങ്ങൾക്കാണ് വരുന്ന സമൂഹത്തോട്, വളർന്നു വരുന്ന കുട്ടികളോട് ബാധ്യതയുള്ള സമൂഹം. അവരേറ്റവും വലിയ കച്ചവടക്കാരായി കഴിഞ്ഞാൽ, അവരേറ്റവും വലിയ മാർക്കറ്റ് ചന്തയായി കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിന് എന്താണ് തിരിച്ചു കിട്ടാനുള്ളത്? ഒന്നുമില്ല. ഇനി നമുക്ക് മാധ്യമങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട, കലാകാരന്മാരൊന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട, സിനിമയിൽ നിന്നൊന്നും ഇനി പ്രതീക്ഷയില്ല. കാരണം ഞങ്ങൾക്കൊക്കെ ദുഃഖം തോന്നുന്നുണ്ട്. ഞങ്ങൾ പഠിച്ച ഞാൻ അത്ര മഹത്തായ സിനിമകൾ ചെയ്തിരുന്നു, നല്ല സിനിമ ചെയ്താലാണ്. എൻ്റെ അടുത്ത് ഒരു സദസ്സം ചോദിച്ചു, നിങ്ങൾ ഈ മൂന്നാം കണ്ട സിനിമ ചെയ്തിട്ടാണോ നിങ്ങൾ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ തിരിച്ചു ചോദിച്ചു, എനിക്ക് അവാർഡ് കിട്ടിയ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ ഒന്നും ഇല്ല. എനിക്ക് അവാർഡ് കിട്ടിയ ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എനിക്ക് നല്ലത് കിട്ടിയത് ഞാൻ നന്നായി ചെയ്തു ഒന്നും നിങ്ങൾ കണ്ടില്ല. നിങ്ങൾ ആഗ്രഹിച്ചത് ഞാൻ മോശമായിട്ട് ചെയ്യാൻ സംഗതികളാണ്. എനിക്ക് വയറ്റപ്പെടുത്തണ്ടേ? രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ? ആ ബാധ്യതകളോട് ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് പോകും. നിവൃത്തി കഴിവുകൊണ്ടാണ്. അതും എന്നെ ഈ സമൂഹം തന്നെയാണ്, നല്ലതിന് സ്വീകരിക്കാത്തൊരു സമൂഹം ഈ പറയുന്ന കലാകാരനെയും ഇല്ലാതാക്കും. പണ്ട് ഉച്ചപ്പണത്തിനെങ്കിലും ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, ഒരു മണിക്കൂർ ഷോ ഉണ്ടായിരുന്നു, അതുപോലും ഇല്ല. സർക്കാർ നമ്മുടെ ഈ നികുതി കൊണ്ടുണ്ടാക്കിയ തിയേറ്ററുണ്ട്, 10-20 തിയേറ്ററുകൾ. അതിൽ അന്ന് ഈ പറയുന്ന ചെറിയ നല്ല സിനിമകൾക്ക് വേണ്ടി മാറ്റിവെച്ചതന്നെ സ്ത്രീ കൈരളി വലുതും സ്ത്രീ ചെറുതും. ഇന്ന് അങ്ങോട്ട് ചെന്നാലേ എനിക്ക് ആലോചിച്ചിട്ട് എനിക്ക് തിയേറ്റർ അച്ഛൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്റർ തരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ രണ്ടാമത്തെ ദിവസം എന്റെ പടം ഒന്നാം ദിവസം മാറ്റണം. കാരണം തിലകനെ അഭിനയിപ്പിച്ചോണ്ട് സർക്കാർ കൂട്ടുന്നത് ഈ തിലകന്റെ സിനിമ റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആകെക്കൂടി തൃശ്ശൂർക്കാരോടാണ് നന്ദിയുള്ള ഒരാഴ്ച കൂടെ കൽപ്പിച്ചത്. തിരുവനന്തപുരത്തുണ്ടത് ആ മാതക നടിയുടെ സിനിമ എടുത്തിട്ടുള്ളൂ എന്റെ സിനിമ മാറ്റിയിട്ട് മൂന്നാം ദിവസം ശക്തിയില്ല സിനിമ എടുത്തിട്ട്. ഒരു സമരം എന്ന് പറഞ്ഞ ഒരു കലാകാരൻ എത്ര കാലം ചെയ്യാൻ പറ്റും സമൂഹത്തോടും? ഇപ്പൊ നവമാധ്യമങ്ങളാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഇനി സിനിമ ചെയ്യുന്നത് നവമാധ്യമങ്ങളിലൂടെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പൊ സ്വതന്ത്രമായിട്ട് ചെയ്യാം, ആരോടും കണക്ക് പറയാതെ നന്മയുടെ അംശങ്ങൾ പറയാൻ പറ്റുമോ എന്ന് നോക്കാം. ഇനി പുതിയ മാധ്യമതേ ഉള്ളൂ. മറ്റൊന്ന്, ഇനി മാറ്റം വരുത്തേണ്ടത് കുടുംബങ്ങളിൽ, അല്ലാതെ വേറെ എവിടെയും മാറ്റം വരുത്താൻ പറ്റില്ല. നിലവിലുള്ള വിദ്യാഭ്യാസ ഭരണകൂട വ്യവസ്ഥയിൽ
ഒരു മാറ്റവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ മാറ്റം വരുത്താവുന്നത് ഈ പറയുന്ന കുടുംബത്തിൽ വിളക്ക് വയ്ക്കുന്നിടത്തെ മാറ്റം വരാൻ തുടങ്ങും. കുടുംബത്തിന് ബോധ്യപ്പെടണം, കുഞ്ഞുങ്ങൾക്ക് എ ഗ്രേഡ് അല്ല വേണ്ടത്, മാനവികതയാണ് വേണ്ടത്, കരുണയാണ് വേണ്ടത്. അതിന് തുമ്പികളെ കാണിച്ചു കൊടുക്കണം, ശലഭങ്ങളെ കാണിച്ചു കൊടുക്കണം, പുഴുക്കളെ കാണിച്ചു കൊടുക്കണം, വേരുകളെ കാണിച്ചു കൊടുക്കണം, തളിരിടുന്ന ഇലകളെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ പ്രകൃതിയായിട്ട് കുട്ടികളെ ഏത് രക്ഷകർത്താവ് അടുപ്പിക്കുന്നുവോ ആ രക്ഷകർത്താവിന് മരിക്കാൻ നേരത്തെ വെള്ളം കിട്ടും. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലോ മാർക്കറ്റ് ചെയ്യുന്ന ഇന്ന് കുട്ടികൾ രക്ഷകർത്താക്കളെ കാണുന്നത് മനോഹരമായിട്ടൊരു പുതിയ ആളെ എഴുതി കവിതയ്ക്ക് ഓർമ്മയുണ്ട്. ആ കവിതയുടെ സാരാംശം ഇതാണ്, വീട്ടിനകത്ത് രണ്ട് മെഷീനുണ്ട്, ഒരു മെഷീൻ ഒരു കുക്കിംഗ് മെഷീനാണ് അടുക്കളയിൽ. ഇഡലി എന്ന് പറഞ്ഞ് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ഇഡലി വരും, ദോശ എന്ന് പറഞ്ഞാൽ ദോശ വരും, നൂഡിൽസ് എന്ന് പറഞ്ഞാൽ നൂഡിൽസ് വരും. മുറ്റത്ത് മറ്റൊരു മെഷീൻ ഇരിപ്പുണ്ട്, ATM മെഷീനാണ്. ഫീസ് എന്ന് പറഞ്ഞാൽ പൈസ വരും, ഔട്ടിങ്ങിന് പോകണം എന്ന് പറഞ്ഞാൽ പൈസ വരും, ഷർട്ട് എടുക്കാനാന്ന് പറഞ്ഞാൽ പൈസ വരും. ഇങ്ങനെ ഞെക്കി ഞെക്കി പണം വരുത്തുന്ന മുന്നിലൊരു മെഷീൻ, രണ്ട് മെഷീനാണ് ഇന്ന് കുടുംബത്തെ നയിക്കുന്നത്. ആ രണ്ട് മെഷീൻ കുറച്ച് കഴിഞ്ഞാൽ തുരുമ്പെടുക്കും, തുരുമ്പെടുക്കൽ ആക്രിക്ക് കൊടുക്കും. ആ ആക്രിക്ക് എവിടെയാണ് ആക്രി എടുക്കുക? സൗജന്യമായിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ അങ്ങോട്ട് കുറച്ച് കൊടുത്താലും എവിടെ എടുക്കാം എന്ന് ഇന്നത്തെ കുട്ടികൾ ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ എത്തിച്ചതാണ്. മുന്നോട്ടുള്ള പോക്ക് പിന്നിൽ നിന്ന് തുടങ്ങണമെങ്കിൽ കേരളം അവിടെ നന്നാവുള്ളൂ. ഞാറ്റണി പാട്ടുകളും നമ്മൾ തുടങ്ങി വെച്ച കവിതയുടെ ലോകത്ത് എന്ന് പറയുന്ന അധ്വാനത്തിന്റെ പാട്ടുകളിലേക്ക് തിരിച്ചു പോകണം, നാരായണ ഗുരുവിലേക്ക് തിരിച്ചു പോകണം, വള്ളത്തോളിലേക്കും കുമാരനാശാനിലേക്കും തിരിച്ചു പോയാലേ ഇനി നന്മയുടെ പാഠങ്ങൾ തിരിച്ചു വരൂ. ബാക്കി എല്ലാ പാഠങ്ങളും മഞ്ഞുപോയ പാഠങ്ങളായിട്ട് മാറ്റണം, കൊഴിഞ്ഞുപോയ അക്ഷരങ്ങളായിട്ട്. ഇനി തിരിച്ച് ഈ അക്ഷരങ്ങൾ അവിടെ നിന്ന് പെറുക്കിയെടുത്താലേ കേരളം നന്നാവൂ. തമിഴൻ അക്ഷരങ്ങൾ വിട്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് പ്രിയപ്പെട്ടതാണ് തിരുക്കുറൾ, നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നിർത്തുകയാണ്. പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളാണ്. ഞാനിതിൻ്റെ ഏറ്റവും മൂലമായിട്ടുള്ള നാളെ എന്നുള്ള പ്രതീക്ഷ എനിക്കുള്ളത് കുടുംബങ്ങളിലും ആ കുടുംബങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ബാലഗോകുലത്തിലുമാണ്, സംശയമില്ലാത്ത. കുറച്ചെങ്കിൽ കുറച്ച്, കുറച്ചെങ്കിൽ കുറച്ച് നന്മയുടെ വിത്തുകൾ പാകാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് ബാലഗോകുലത്തിൻ്റെ ലക്ഷ്യം. ബാലഗോകുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ പറയും സംഖ്യ സംഖ്യ എന്ന് പറയും, ആയിക്കോട്ടെ, ആ വിളി കേൾക്കുന്നത് ഇപ്പം സുഖമായിട്ട് മാറിയിട്ടുണ്ട്. സംസ്കാരത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് വിഷയനത്തിൽ ചോദിക്കാറുണ്ട്, ഭാരതീയ എന്താണ് പറഞ്ഞത്, നിങ്ങളും സംഖ്യയായോ? ഭാരതീയ സംസ്കാരം എന്ന വാക്ക് ഉപയോഗിച്ച ഒരാളോട് ഏഷ്യാനെറ്റിലെ അവതാരകൻ ചോദിച്ച ചോദ്യം ഞാൻ അർത്ഥം വിട്ടു പോയി. മാറ്റങ്ങൾ ചർച്ചകൾ ഉണ്ടാവുന്നതും ആ ചർച്ചകളുടെ അവസാനം വന്ന് മാറ്റങ്ങൾ ഉണ്ടാവുന്നതും കുടുംബത്തിൽ നിന്നാവട്ടെ, എനിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ പേര് പുറകിൽ ഉറപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ എൻ്റെ അഭിപ്രായം. ആ അഭിപ്രായത്തിൽ നിങ്ങൾ യോജിച്ചു കൊള്ളണം എനിക്കില്ല, അല്ലാതെ ശൂന്യതയിൽ നിന്നും ഭാവി സൃഷ്ടിക്കാൻ പറ്റില്ല ആവാം, പക്ഷെ എനിക്ക് തോന്നുന്നു ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാൻ പറ്റില്ല, പുറകിൽ നിന്ന് തന്നെ തുടങ്ങണം. ആ വേരുകളിൽ നിന്ന് ആ അംശങ്ങളിൽ നിന്ന് തുടങ്ങി മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും നാളെ പ്രതീക്ഷയുണ്ട്. ഇല്ലെങ്കിൽ പ്രതീക്ഷ അസ്തമിച്ച അവസ്ഥയിൽ നമുക്ക് ഒരു അവസാനത്തെ വിടവറയിൽ ചൊല്ലിപ്പിരിയേണ്ടി വരും. നന്ദി, നമസ്കാരം.